നമസ്കാരം. കേരളത്തിൽ BJP അധികാരത്തിൽ വരുന്നതോടെ ഇനി വികസനത്തിന്റെ വർഷമായിരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശൂർ കുന്നംകുളത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ പറയുകയുണ്ടായി. വടക്കുംനാഥന്റെ മണ്ണിൽ ഒരിക്കൽ കൂടി വരാൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്ന് മലയാളത്തിൽ പറഞ്ഞുകൊണ്ടാണ് പ്രധാനമന്ത്രി പ്രസംഗം ആരംഭിച്ചത്. തൃപ്രയാർ ദക്ഷിണ ഭാരതത്തിന്റെ അയോധ്യയാണെന്നും മോദി പറഞ്ഞു. ഇനി വരാൻ പോകുന്ന 5 വർഷം വികസനത്തിനായിരിക്കും പ്രാധാന്യം നൽകുക. ഇതുവരെ ജനങ്ങൾ കണ്ടത് വെറും ട്രെയിലർ മാത്രമാണെന്നും ഇനിയാണ് യഥാർത്ഥ വികസനം കാണാൻ പോകുന്നതെന്നും വ്യക്തമാക്കി. പ്രസംഗത്തിനിടയിൽ സംസ്ഥാന സർക്കാരിനെയും കരുവന്നൂർ കേസിനെക്കുറിച്ചും രൂക്ഷമായും പരാമർശിച്ചു. കേരള സർക്കാരിന് അഴിമതിയിലാണ് കൂടുതൽ താല്പര്യം. ഇവിടുത്തെ ഇടതു വലതു മുന്നണികൾ തന്നെയാണ് സംസ്ഥാനത്തെ പിറകോട്ടടിക്കുന്നത്. ബംഗാളും ത്രിപുരയും നശിപ്പിച്ചു കഴിഞ്ഞു. ഇനി കേരളത്തെ നശിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം. കോളേജ് ക്യാമ്പസുകളിൽ സാമൂഹിക വിരുദ്ധരുടെ ഇടമായി എന്നും മോദി പറഞ്ഞു. CPM-കാർ പാവങ്ങളുടെ കോടികൾ കൊള്ളയടിക്കുന്നുവെന്നും വിവാഹം പോലും മുടക്കി പാവപ്പെട്ട പെൺകുട്ടികളുടെ വിഷമത്തിലാക്കി അവരുടെ ജീവിതം പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് മുഖ്യമന്ത്രി. 3 വർഷമായി പണം തിരിച്ചു നൽകുമെന്നും കുറ്റക്കാരെ ശിക്ഷിക്കുമെന്നും നുണ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിണറായി വിജയനെന്നും മോദി കൂട്ടിച്ചേർത്തു. എന്നാൽ ഇതുവരെ ഒന്നും നടപ്പാക്കിയിട്ടില്ല. പക്ഷേ അഴിമതി കേസിൽ മോദി സർക്കാരാണ് ഇടപെട്ടതെന്നും തട്ടിപ്പുകാരുടെ 90 കോടി രൂപ പിടിച്ചടക്കുകയും ആ തുക എത്രയും പെട്ടെന്ന് തന്നെ നിക്ഷേപകർക്ക് തിരിച്ചു നൽകാനുള്ള ചർച്ചയിലാണെന്നും മോദി പറഞ്ഞു. പരിപാടിക്കിടയിൽ കാത്തുനിന്ന BJP പ്രവർത്തകരെ അടുത്തേക്ക് വിളിച്ച് തൃശൂരിലെ വിജയസാധ്യതയും മോദി തിരക്കി. സുരേഷ് ഗോപി ജയിക്കുമെന്ന് പ്രവർത്തകർ പറഞ്ഞതോടെ അദ്ദേഹത്തെ അടുത്തേക്ക് വിളിച്ച് അതിന്റെ കാരണം അന്വേഷിച്ചു. കേന്ദ്ര സർക്കാരിന്റെ ജനപ്രിയ പദ്ധതികളും വികസന നയവുമാണ് അതിന്റെ കാരണമെന്നും പ്രവർത്തകർ പറഞ്ഞു. ഈ വർഷം 7ാം തവണയാണ് മോദി കേരളത്തിലേക്ക് എത്തുന്നത്.